ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നത് തമ്മനയിൽ ചട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് രാവിലെ തന്നെ ചായ ഉണ്ടാക്കുന്നതാണല്ലോ കാണിക്കുന്നത് എന്നല്ലേ. ഞാനൊരു ഇൻട്രോയ്ക്ക് വേണ്ടി ഇട്ടതായിരുന്നു. രാവിലെ ചായ ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തു. എൻ്റെ കയ്യിലെ വള കണ്ടോ? അയ്യോ, കുറേ നാളിന് ശേഷം ഞാനൊരു വളയിടുന്നതാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല വളയിടാൻ. ആക്ച്വലി എന്തോ പോലെയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു സിമൻറ്റ് ചട്ടി ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാനും മോളും കൂടെ ഒരു ട്രൈ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇതേപോലെ തന്നെ രണ്ട് ബൗളൊക്കെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇൻഡോർ പ്ലാന്റൊക്കെ വയ്ക്കാൻ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്കിത് ഉണ്ടാക്കുന്ന സമയത്ത്. ആദ്യം തന്നെ ഉള്ളിൽ എണ്ണയൊക്കെ തേച്ചു, എണ്ണയൊക്കെ തേച്ച് സെറ്റ് ചെയ്തു വെച്ചു. കാരണം അപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ മോൾഡ് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടി പിടിക്കില്ല, സിമൻറ്റൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചു. രണ്ട് ബൗളുണ്ടായിരുന്നു, രണ്ടും നമ്മൾ പാർസൽ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബൗൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രാവിലെ പനീർ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അത് പനീർ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു ഹോളിന് വേണ്ടിയിട്ട് നടുവിലൊരു സംഭവം വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ, എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഒരു മറ്റേ പ്ലാസ്റ്റിക് ബോക്സൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും സിമൻറ്റ് എത്ര ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ട്രൈ അല്ലേ, ചളവാക്കണ്ടെന്ന് വെച്ച് ആദ്യം ഒരു കപ്പ് സിമൻറ്റ് എടുത്തു. അതിൻ്റെ കൂടെ മൂന്ന് കപ്പ് മണൽ എം സാൻഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എം സാൻഡ് ഇട്ടു. അത് കുറച്ച് മണ്ണും കല്ലും ഒക്കെ ഉണ്ടായിരുന്നു, മണ്ണല്ല കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് നീറ്റായിട്ടുള്ളൊരു സിമെൻറ്റൊക്കെ ആയിരുന്നു. നല്ല കറക്റ്റ് 3:1 പ്രൊപ്പോർഷനിലൊക്കെയാണ് ആക്കിയത്. നന്നായിട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യണം അത്. എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടല്ല, ഒത്തിരിയല്ല, അത് അത്യാവശ്യം ഇങ്ങനെ തേക്കുന്ന പോലെ ഒരു പരുവത്തിൽ കുറച്ച് പുട്ടിൻ്റെ മാവൊക്കെ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലത്തെ ഒരു പരുവത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അതൊക്കെ ഒഴിച്ചിട്ട് നമ്മളിത് വെച്ചിട്ട് ആദ്യം താഴത്തെ ഭാഗം ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തു. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഹോളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹോൾ എന്തായാലും വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി തെർമോക്കോളിൻ്റെ പീസാണ്, അത് വെച്ചു. അതിൻ്റെ മുകളിൽ മറ്റേ ട്രേ വെച്ചു, മറ്റേ ബോക്സ് വെച്ചു. എന്നിട്ട് വീണ്ടും ആ സൈഡെല്ലാം നന്നായി ഫില്ല് ചെയ്തു. അപ്പോൾ ആദ്യം ആ ഒരു പീസ് വെച്ചിട്ടൊക്കെയാണ് ഫില്ല് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക, ത്വര കാരണം കൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് നല്ല കൈ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടോ ഇത് ചെയ്തത്. എല്ലാവർക്കും അടിപൊളിയായിട്ടാണ് വന്നത്. ഞാനും ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാട്ടോ ചെയ്തത് ശരിക്കും. എന്നിട്ട് ഇതുപോലെ ഞാനും മോളും കൂടിയായിരുന്നു, അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരാതിരിക്കാൻ ഒരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു കത്തിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് കുത്തി 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 നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിനെ അങ്ങ് പാക്ക് ചെയ്യണം നമ്മൾ. എന്നിട്ട് സൈഡൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളത്, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം ലാസ്റ്റ് വരെ എന്താ പറ്റുന്നത് എന്നുള്ളത്. ഇതുപോലെ നന്നായിട്ട് സ്റ്റൈലാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 24 hours വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ, പിന്നെ വെയിലത്ത് അവിടെ അങ്ങനെ വെയിൽ കിട്ട റൂഫ് ഇട്ട കാരണം വെയിൽ കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ താഴെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ 24 hoursനെക്കാളിലും ഞാൻ വെച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ, കാരണം തൊട്ട് നോക്കുന്ന സമയത്ത് എന്തോ അത് ആവാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് നേരം 24 hoursഒക്കെ കഴിഞ്ഞിട്ട് മേലത്തെ അടപ്പെടുത്തു. എന്നിട്ട് ഞാൻ എന്നിങ്ങനെ നമ്മൾ പണ്ട് ചിരട്ടയ്ക്ക് പുട്ടുണ്ടാക്കില്ല അതുപോലെ തിരിച്ചിട്ട് എടുത്തു. ഈസിയായിട്ട് വന്നു നന്നായിട്ട്. ഇപ്പം ഞാൻ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഓക്കെ ഒന്ന് അടിപൊളിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാം ചെയ്ത് അവസാനം മോളൊന്ന് തൊട്ടു കേട്ടോ. മോള് നടുവിൽ തൊട്ടതും അല്ല, അതങ്ങ് പൊടിഞ്ഞങ്ങോട്ട് പോയി. ഇതാണ് എൻ്റെ ഒരു കഥന കഥ. ഞാനൊരു സിമൻറ്റ് ചട്ടി ഉണ്ടാക്കാനേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.